ഹലോ ഫ്രണ്ട്സ്, നമ്മളിതേ രാത്രിയാണ്. നമ്മളിന്ന് ഫിഷിങ്ങിന് ഇറങ്ങിക്കുക. രാത്രിയിൽ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചൂണ്ടയിട്ട് കാരിനെ പിടിക്കാനുള്ള പരിപാടിയാണ്. കാരിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ബെയ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാ ആട്ടമാവ് കുറച്ച് നമ്മളതേ തോട്ടിൽ ഇടുക. ചൂണ്ട ഞാൻ കൊത്തിയിട്ടിട്ടുണ്ട്, അവിടെയായിട്ട് ഞാൻ തീറ്റിയിട്ടിട്ടുണ്ട്. ഇനിയൊരു വെയ്റ്റിംഗ് ഗെയിമാണ്. ഇനി സമയമെടുക്കും, ഇഷ്ടം നല്ലപോലെ സമയമെടുക്കും. അവിടെ കിട്ടുന്ന മീനെന്ന് പറഞ്ഞാൽ പെടാറ് സൈസ് മീനായിരിക്കും, അതാണ് നമ്മുടെ നൈറ്റിലിപ്പോൾ പരിപാടി. നമ്മളിപ്പോൾ തീറ്റി കൊത്തിയിട്ടിട്ടുണ്ട്. ആ ടൈമുകൊണ്ട് നമുക്ക് മുപ്പല്ലി എടുത്ത് മീനെ കുത്തി പിടിക്കാൻ പറ്റുമോ നോക്കിയിട്ട് വരാം. അതേ, ഇതാണ് എൻ്റെ മുപ്പല്ലി ഇരിക്കുന്നതാണോ, ഇതാണ് ഐറ്റം. ഈ ഏറ്റത്തെ നമ്മൾ സ്പിയർ ഫിഷിങ്ങിന് പോകാൻ പോവാം. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോസ് ഞാൻ ചെയ്യാം. സ്പിയർ ഫിഷിങ്ങിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നല്ല പവർഫുൾ ഒരു ടോർച്ചാണ് നമുക്ക് വേണ്ടത്. ടോർച്ച് ലൈറ്റ് ഞാൻ ഉപയോഗിക്കുന്നത് ക്ലിക്കോണിൻ്റെ ഒരു മോഡൽ നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഞാൻ ഉപയോഗിക്കുന്നത്. അതേ, നല്ല പവറാണ്, നല്ല സ്പോട്ടിങ്ങാണ്, കണ്ടോ? ആയിട്ട് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ചൂണ്ട കുളുത്തി അവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് പോയിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും അടിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മുപ്പല്ലി എടുത്ത് കറങ്ങിയിട്ട് വരാം. ഓ, നമ്മളെന്ത് സ്പിയർ ഫിഷിങ്ങാണ്, നമ്മുടെ വീടിൻ്റെ വരമ്പത്താണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. വരമ്പിൻ്റെ രണ്ട് സൈഡും കണ്ടോ, നല്ല പോലെ പോള പിടിച്ചു കിടക്കുക. ഇതിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് മീൻ കയറി വരും. മീൻ കയറി വരുമ്പം നമ്മൾ കുത്തും. ഭാഗ്യമുണ്ട്, നമുക്ക് മീനെ കിട്ടും. നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന്. കഴിഞ്ഞായിട്ട് ചെമ്പല്ലിയാണ് കയറി വരുന്നത്, നമ്മളവിടെ ചെമ്പല്ലി എന്ന് പറയും. നോക്കാം നമുക്ക്. ഗൈസ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാരിനെ പൊക്കിയിട്ടുണ്ട്. അട്ടാറ് സൈസ് സാധനം പൊളപ്പനായിട്ട്. എൻ്റെ സൈസ് കണ്ടോ ഗൈസ്, രക്ഷയില്ല.